ഇങ്ങനെയുള്ള ബോർഡുകൾ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ബോർഡിന് താഴെ തന്നെ ഒരുപാടധികം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇത് ലംഘിക്കുന്നവർക്കെതിരെ തടവ് ശിക്ഷയുൾപ്പെടെ കർശനമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. വലിച്ചെറിയൽ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവ കരമാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുകയോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാതിരിക്കുകയോ ചെയ്യുന്നത് 5 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അനധികൃത ഇറച്ചി, മീൻ വ്യാപാരവും അശാസ്ത്രീയമായ മാലിന്യം ഒഴിവാക്കലും 1,000 രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. ശുചിമുറി മാലിന്യം പൊതുജല സ്രോതസ്സിലേക്ക് ഒഴുക്കിയാൽ 3 വർഷം തടവും 2,00,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. വിഷമോ മലിനീകരണ സാധ്യതയോ ഉള്ള വസ്തുക്കൾ ജലാശയത്തിൽ തള്ളുന്നത് 1.5 വർഷം മുതൽ 6 വർഷം വരെ തടവും കുറ്റം തുടർന്നാൽ 7 വർഷം വരെ തടവ് നീളുന്നതുമാണ്. ജലസ്രോതസ്സുകളിൽ മാലിന്യം ഉപേക്ഷിക്കുന്നത് 1 വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കുന്നതാണ്. സ്ഥാപനങ്ങളിലെ സംസ്കരിക്കാത്ത മാലിന്യം ഓടകളിലേക്ക് ഒഴുക്കിയാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവും 10,000 മുതൽ 50,000 രൂപ വരെ പിഴയും ഈടാക്കുന്നതാണ്. പൊതു ഇടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യം കത്തിച്ചാൽ 500 രൂപ പിഴ. കുറ്റം ഗൗരവമെങ്കിൽ ഹരിത ട്രിബ്യൂണൽ വിധിയനുസരിച്ച് 5,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കും. വീട്, സ്ഥാപനം, സമ്മേളന ഹാളുകൾ, ചന്തകൾ, ആശുപത്രികൾ, ഫ്ളാറ്റുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം 6 മാസം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. 100-ൽ കൂടുതൽ പേർ ഒത്തുചേരുന്ന ചടങ്ങുകളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാതിരിക്കുന്നത് 5 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും ചിലപ്പോൾ ഇവ രണ്ടും ചേർന്ന് ലഭിക്കുന്ന കുറ്റമാണ്. 2,500 ചതുരശ്രടിയിൽ കൂടുതലുള്ള കെട്ടിടങ്ങളിൽ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാതിരുന്നാൽ 10,000 രൂപ പിഴയും നിയമലംഘനം തുടരുന്ന ഓരോ ദിവസത്തിനും 1,000 രൂപ വീതം പിഴയും ഈടാക്കുന്നതാണ്. ഒരു പൂ പറിക്കുന്ന അത്രയും ലാഘവത്തോടുകൂടിയാണ് ഇന്ന് നമ്മളിൽ പലരും പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ നാടിനെ മാലിന്യ വിമുക്തമാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും കടമയുമാണ്. മീഡിയ വില്ലേജ് ടെലിവിഷന് വേണ്ടി പൗർണമി പവിത്രൻ.